സ്വാമി ശരണം. മണ്ഡലപൂജയ്ക്ക് ശബരിമലയിൽ ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്നാണ് ആറന്മുള നിന്നും പുറപ്പെട്ടത്. രാവിലെ 7 മണിക്കാണ് ഈ ഘോഷയാത്ര പുറപ്പെട്ടത്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 വർഷങ്ങളിലും കോവിഡ് നിയന്ത്രണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെയായിരുന്നു ഈ തങ്കയങ്കി ഘോഷയാത്ര നടന്നതെങ്കിൽ, ഇക്കുറി പഴയ പ്രൗഢിയോടും കൂടി, അത് അല്ലെങ്കിൽ പഴയ ആ ഒരു പ്രതാപത്തോടു കൂടി തന്നെ ഘോഷയാത്ര നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും കൈക്കൊണ്ടിരുന്നു. 420 പവൻ തൂക്കമുള്ള തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീചിത്ര തിരുനാൾ ശബരിമല നടക്കി വെച്ച 420 പവൻ തൂക്കമുള്ള തങ്കയങ്കി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് ഇത് ഘോഷയാത്രയായി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. പരമ്പരാഗത വഴി തന്നെയാണ് ഈ ഘോഷയാത്രയും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ ദേവസ്വം കമ്മീഷണർ തത്വമേനി മിശ്രനോടൊപ്പം ചേരുകയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. പരമ്പരാഗതമായി നടത്തുന്ന ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി തന്നെയാണ് തങ്കയങ്കി ഘോഷയാത്ര ഇത്തവണയും വിപുലമായ രീതിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ധർമ്മശാസ്താവിന് അണിയിക്കുന്നതിനുള്ള തങ്കയങ്കി ആറന്മുള സ്ട്രോങ് റൂമിൽ നിന്ന് എടുത്ത് പ്രദർശിപ്പിച്ചതിന് ശേഷം 7 മണിക്ക് പുറപ്പെടുന്നു. ഓമല്ലൂർ, ഒന്നാം ദിവസം ഓമല്ലൂർ, രണ്ടാം ദിവസം കോന്നി, മൂന്നാം ദിവസം പെരുന്നാട്. ഈ ഇത്രയും ഇടത്താവളങ്ങളിൽ നിന്നതിന് ശേഷമാണ് 26-ന് സന്നിധാനത്ത് എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2 വർഷം അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പും ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇത്തവണ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ല. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ ഒരു സ്വീകരണത്തിന് ഈ തങ്കയങ്കി സ്വീകരണ ഇടങ്ങളിലും ഭക്തജനങ്ങളുടെ തിരക്ക് ഉണ്ടാകും സ്വാഭാവികമായിട്ടും. ഈ കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും സംരക്ഷിച്ചു, അതായത് ആ ബോധ്യം ഉൾക്കൊണ്ട് കിടന്നു കരുതലോടുകൂടി തന്നെയാണ് ഇത് സ്വീകരണ കേന്ദ്രങ്ങളിൽ ഭക്തന്മാർ പങ്കെടുക്കുകയുള്ളൂ എന്നാണ് ദേവസ്വം ബോർഡും ധരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ധാരണ. ഗവൺമെൻറ് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഭീതിയൊന്നുമല്ല, ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ ആൾക്കാർ കൂടുന്നു, ഭക്തജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലായതുകൊണ്ടാണ് ഇത്രയും ഒരു കരുതലുണ്ടാകുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുറേ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു ഈ ഇതിനെ സ്വീകരിക്കുന്നതിനും മറ്റും, ഇക്കുറി അങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊക്കെ മാറ്റിയിട്ടില്ലേ? ഇത്തവണ ഒരു നിയന്ത്രണവും ഇല്ല. നിയന്ത്രണമെന്ന് പറയുന്നതൊന്നുമില്ല. ഭക്തജനങ്ങൾ ഇതിൻ്റെ സ്വീകരണ വേളയിൽ ഏതെല്ലാം സ്ഥലങ്ങളിലെ സ്വീകരണം ഉണ്ടോ അതെല്ലാം ഏറ്റുവാങ്ങി തന്നെയാണ് സന്നിധാനത്തേക്ക് തങ്കയങ്കി പോകുന്നത്. അതിനുള്ള ഏർപ്പാടുകളെല്ലാം തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ വിവിധ സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വീകരണത്തിന് ഒരു മുടക്കം ഉണ്ടാകില്ല. ഈ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വാഭാവികമായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നാണ് നമ്മൾ ചെയ്യുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ വഴിയിൽ അവർക്ക് പുതുമയല്ല, കാരണം പല എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളത് മുൻ തിരുവാഭരണ കമ്മീഷനും അതുപോലെ കഴിഞ്ഞ 3 പതിറ്റാണ്ടോളം കാലം തങ്കയങ്കിയുടെയും തിരുവാഭരണത്തിൻ്റെയും ഒക്കെ ഉത്തരവാദിത്വം വഹിച്ചിരുന്ന ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിച്ച കമ്മീഷണറായ ശ്രീ അജിത് കുമാർ നെടുമ്പ്രയാറാണ്. സാർ, ഒരു നിയോഗം പോലെ വീണ്ടും ഇന്ന് ആറന്മുളയിൽ നിന്ന് ഭഗവാൻ ഇറങ്ങുമ്പോൾ സാറിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നാണ് ഭഗവാൻ പുറത്തേക്ക് വന്നത്. എന്താണ് ഈ ഒരു നിയോഗത്തെക്കുറിച്ച് പറയാനുള്ളത്? എല്ലാം തിരുവാറമ്മുളപ്പൻ്റെയും അയ്യപ്പൻ്റെയും അനുഗ്രഹമാണ്. അപ്പോൾ റാന്നിയിൽ നമ്മുടെ അയ്യപ്പ സത്രം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ്. എന്നാൽ 23-ാം തീയതി രാവിലെ തങ്കയങ്കി ശബരിമലയ്ക്ക് പോകുന്ന നേരത്തെ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ആറന്മുള ചെല്ലുകയും സർവീസിലുള്ളവർ തന്നെയാണ് എനിക്കിപ്പോഴും അതേ തോന്നുന്നത്. റിട്ടയർമെൻ്റ് എന്നുള്ളതൊന്നും ഇല്ല അയ്യപ്പൻ്റെ അടുത്ത്. അത് ഇപ്പോൾ 31 വർഷവും അയ്യപ്പനെ ഇങ്ങനെ നമുക്ക് ശബരിമലയ്ക്ക് കൊണ്ടുവന്ന ഈ പ്രാവശ്യവും എനിക്ക് തന്നെ ഒരു ഭാഗ്യം. അവിടുന്ന് എടുത്ത് തന്നെ രഥത്തേലോട്ട് വെക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. എല്ലാം അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം. സ്വാമി ശരണം. ഇതുവരെയുള്ള ഒരു പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതിൽ നിന്ന് മാറി നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ തങ്കയങ്ക ഘോഷയാത്ര മുന്നോട്ട് പോകുന്നത്? എല്ലാം കഴിഞ്ഞ വർഷത്തിലൂടെ എല്ലാം ഭംഗിയായിട്ട് തന്നെയാണ് പോകുന്നത്, ഒരു കുഴപ്പമില്ലാതെ. ഇപ്രാവശ്യം ശബരിമലയെ സംബന്ധിച്ച് അറിഞ്ഞ തിരക്കുകൾ കൂടുതലാണ്. 3 വർഷമായിട്ട് കോവിഡ് ആയതുകൊണ്ട് അയ്യപ്പന്മാരുടെ തിരക്ക് കുറവായിരുന്നു. പക്ഷേങ്കിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ തൊട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും തന്നെ ഉദ്യോഗസ്ഥന്മാരതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുകയും അവിടുത്തെ ഉപദേശ സമിതി ആയാലും ഭക്തജനങ്ങളായാലും എല്ലാവരും അതുപോലെ സഹകരിച്ചാണ് ഈ പ്രാവശ്യം ഭംഗിയായിട്ടാണ് അങ്കിയുള്ളത്. നമ്മുടെ റാന്നിയിൽ അയ്യപ്പ സത്രവേദിയിലും തങ്കയങ്കിക്ക് സ്വീകരണം നൽകുന്നുണ്ട്. അവിടുത്തെ ഒരു ക്രമീകരണം എന്തോ
തങ്കയങ്കി ഇവിടെ 23-ാം തീയതി ഇവിടുന്ന് ആറന്മുള തിരിച്ചാലും 25-ാം തീയതി റാന്നി വരത്തുള്ളൂ. ഇന്ന് തങ്കയങ്കി ഓമല്ലൂർ അമ്പലത്തിലാണ് സ്റ്റേ. ഓമല്ലൂന്ന് നാളെ രാവിലെ 7 മണിക്ക് തിരിച്ചാൽ മുരിങ്ങമംഗല ക്ഷേത്രത്തിലായിരിക്കും നാളത്തെ. മറ്റന്നാൾ രാവിലെ, അതായത് 25-ാം തീയതി രാവിലെ മുരിങ്ങമംഗലം എന്ന് പറഞ്ഞ് മലയാളപ്പുഴ കഴിഞ്ഞ് റാന്നി രാമവരം ക്ഷേത്രത്തിൽ വരും. രാമവരം ക്ഷേത്രത്തിൽ നിന്നാണ് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ മഹാസത്രം നടക്കുന്ന വേദിയിൽ സ്വീകരണം നൽകിയിരിക്കുന്നത്. അന്ന് സത്രവേദിയിൽ നാരായണീയജ്ഞം നടക്കുന്ന ദിവസമാണ്. ഏകദേശം 49-50 സമിതികൾ, നാരായണ സമിതികളാണ് അവിടെ നടത്താറുള്ളത്. ഈ നാരായണ ഒരു സമിതി തന്നെ 100-200 പേരും കണ്ടുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ 10,000 പേര് പങ്കെടുക്കുന്ന ഒരു നാരായണ സമിതിയിൽ ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവ് അയ്യപ്പനെ മണ്ഡലപൂജയ്ക്ക് ചേർത്താനുള്ള അംഗീയം കൊണ്ട് വരുമ്പോൾ പ്രൗഢഗംഭീരമായ സ്വീകരണം ഈ ഘോഷയാത്രയിൽ ഏറ്റവും വലിയൊരു പ്രൗഢഗംഭീരമായ സ്വീകരണം സത്രവേദിയിൽ സത്ര സംഘാടകരെ തന്നെ മുന്നേറ്റ് ഒരുക്കിയിട്ടുണ്ട്. അതൊരു 5 മണിയോടുകൂടിയാണ് അതിൻ്റെ സ്വീകരണ ചടങ്ങുകൾ വെച്ചത്. ശബരിമല ക്ഷേത്രത്തിലെ ഓരോ ആചാരങ്ങൾക്ക് പിന്നിലും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഓരോ ചടങ്ങുകൾക്ക് പിന്നിലും കേരളത്തിലെ പല ഭാഗത്തുനിന്നുള്ള പലരുടെയും കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരാളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. തങ്കയങ്കി രഥഘോഷയാത്രയ്ക്ക് കഴിഞ്ഞ 5 വർഷമായി അനൗൺസ്മെൻ്റ് വാഹനം കൈകാര്യം ചെയ്യുന്ന അഭിലാഷ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അഭിലാഷിനോട് ചോദിക്കാം. അഭിലാഷ്, കഴിഞ്ഞ 5 വർഷമായി തങ്കയങ്കിക്ക് അനൗൺസ്മെൻ്റ് വാഹനം ഇതുപോലെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെട്ടത്? ഇത് എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ശ്രീ രാജൻ പൊന്നന്തോട്ടം, അദ്ദേഹം ആണ് ഈ വർഷങ്ങളായിട്ട് ഈ തങ്കയങ്കിയുടെ വാഹനം, വിളംബര വാഹനം കൈകാര്യം ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന് ഇന്ന പോലെ ഒരു അനൗൺസറെ ആവശ്യമുണ്ടെന്ന്, ശബരിമല അങ്കിയുടെ ആവശ്യത്തിനായി ഒരു അനൗൺസറെ ആവശ്യമുണ്ടെന്ന് ഇങ്ങനെ പറയാം. അപ്പം അദ്ദേഹമാണ് എൻ്റെ പേര് നിർദ്ദേശിച്ച് എന്നെ ഭഗവാന്റെ ഈ തങ്കയങ്കി രഥഘോഷയാത്രയിൽ പങ്കാളിയാക്കിയത്. അതിനുശേഷം തുടർച്ചയായ വർഷങ്ങളിൽ ഞാൻ അനൗൺസ്മെൻ്റ് ചെയ്യുന്നുണ്ട്. കോവിഡിൻ്റെ കാലത്തും എല്ലാം ഞാൻ തന്നെയായിരുന്നു ഭഗവാന്റെ തങ്കയങ്കിക്ക് അകമ്പടി വിളംബര വാഹനം അനൗൺസ്മെൻ്റ് ചെയ്ത് പോകുന്നത്. അത് ഈ 3 ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ തൊണ്ടയ്ക്കൊന്നും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ അതിനൊന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ പമ്പയിൽ ഭഗവാന്റെ തങ്കയങ്കി എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സ്വാമി ശരണം, സ്വാമിയെ ശരണം അയ്യപ്പ. കലിയുഗഭരതനായ അയ്യപ്പസ്വാമിക്ക് മണ്ഡലമാസ പൂജകൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള കമനീയ രഥഘോഷയാത്രയാണ് ഈ രാജവീഥികളിലൂടെ കടന്നു വരുന്നത്. തിരുവാറമ്മുള ഭഗവാൻ ശ്രീ പാർത്ഥസാരഥിയുടെ തിരുസന്നിധിയിൽ നിന്നും വർണ്ണ ശബളമായ ചടങ്ങുകളോടുകൂടി, ഭക്തിനിർഭരമായ ചടങ്ങുകളോടുകൂടി ഭഗവാന്റെ തങ്കയങ്കി രഥഘോഷയാത്ര പ്രയാണം ആരംഭിച്ച് നിരവധി പുണ്യക്ഷേത്രങ്ങളിലൂടെയൊക്കെ കടന്ന് ഭക്തിനിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജനമനസ്സുകളിൽ അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ട് കലിയുഗവരദൻ്റെ തങ്കയങ്കി രഥഘോഷയാത്ര ഈ രാജവീഥികളിലൂടെ കടന്നു വരുന്നു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുമനസ്സുകൊണ്ട് നടക്കി വെച്ചിട്ടുള്ള തങ്കയങ്കി രഥഘോഷയാത്ര ഇതാ ഈ രാജവീഥികളിലൂടെ കടന്നു വരുന്നു. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ അപ്പം മനസ്സിൽ ഓരോ കാര്യങ്ങൾ ഭഗവാൻ തോന്നിക്കും, അതും കൂടെ ഉൾപ്പെടുത്തി നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യും. ഏതായാലും തുടർന്നുള്ള വർഷങ്ങളിലും ഈ ഒരു ഭാഗ്യം തുടരാനുള്ള അവസരം താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് അയ്യപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ നിയോഗമാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രവൃത്തികൾ. കോടികൾ, ജനകോടികൾ കണ്ട് കൈകൂപ്പാൻ കാത്തിരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിലേക്ക് ചാർത്താനുള്ള തങ്കയങ്കി, ആ തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആറന്മുളയിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ സന്നിധാനം വരെ ഇതിൻ്റെ വിളംബര വാഹനമായി മുന്നിൽ പോകുന്ന വാഹനത്തിലിരുന്ന് അനൗൺസ്മെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ അഭിലാഷിൻ്റെ ദൗത്യം. എന്തായാലും വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് തിരുവാഭരണ തങ്കയങ്കി ഘോഷയാത്ര ഓരോ പോയിന്റുകളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സ്വീകരണങ്ങൾക്കും അതുപോലെ ഭക്തർക്ക് വഴിപാട് അർപ്പിക്കാനുമുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇക്കുറി അതൊക്കെ മാറിക്കൊണ്ട് വലിയ സ്വീകരണങ്ങൾ തന്നെയാണ് ഓരോ ഭാഗത്തും നമുക്ക് തങ്കയങ്കിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തങ്കയങ്കി കടന്നുപോകുന്ന വീഥികളിൽ നിന്ന് കൂടുതൽ വിശേഷങ്ങളുമായി തത്വമായി വീണ്ടും പ്രേക്ഷകർക്കൊപ്പം എത്തും. ക്യാമറമാൻ ബാലുവിനൊപ്പം സനോജ് നായർ, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.